എനിക്കെതിരെ ഒരു ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല, അപ്പ അടിക്കണം കാരണം നോക്കി, ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം. ഈ അന്ന് ധൈര്യം ഉണ്ടായില്ല, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പൊ കുറച്ച് ധൈര്യം എന്നൊന്നും പറയാൻ നിൽക്കരുത്. എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാവും. ആക്രമിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്റെ അപേക്ഷ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, കിട്ടിയല്ലേ. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സിദ്ദിഖ് 3 ദിവസമായി ഒളിവിലാണ്. വന്നറിയിക്കണം, 4 ആഴ്ചയാവനെ ഞാൻ തെരഞ്ഞു നടക്കുക. ശോഭരാജിനെ പിടിക്കാൻ അത്ര പാടില്ല. കൈ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു, തൂക്കിയല്ലോ നാദാ. ഇവർക്ക് സിദ്ദിഖ് മുൻപ് അയച്ച ഒരു വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ആ ഒരു ചാറ്റിന്റെ ഭാഗമാണ് ഈ സ്റ്റോറി ഇട്ടേക്കുന്നത്. ഇന്നത്തെ പ്രണയ സംഭാഷണങ്ങൾ മുഴുവൻ ഞങ്ങൾ കേട്ട്. എന്തായാലും ആ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാതെ. എവിടെയാണ് നീ? അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്ക് പുതിയ റീൽസ് ഒക്കെ അയച്ചു തരണേ. ഇതൊന്നും എന്റെ അല്ല, ഇതൊക്കെ എന്തായിരുന്നു?